നവകേരള സദസ്സിൽ പി വി അൻവർ എം എൽ എക്കെതിരെ പരാതി. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് അൻവർ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. അനധികൃത ഭൂമി കണ്ടുകെട്ടി ആദിവാസികൾക്ക് വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ കെ വി ഷാജിയാണ് വള്ളിക്കുന്ന് മണ്ഡലം നവകേരള സദസ്സിൽ പരാതി നൽകിയത്. ജംഷീർ കുടിഞ്ഞു വീണ്ടും ചേർന്നു. ജംഷീർ, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? എങ്ങനെ കാണണം ഈ പരാതിയെ? പൊതുപ്രവർത്തകനായ കെ വി ഷാജിയാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി വന്നത്. ഇന്ന് മലപ്പുറം ജില്ലയിലെ ആദ്യ ജംഷീർ ഒറ്റ നിമിഷം ഞാൻ ഇടപെടുന്നു. ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക് തത്സമയം. എസ് പി ഡി ഐ ജി ശ്രീമതി നിശാന്തിനി, ഐ ജി സ്പർജിൽ കുമാർ, അഡീഷണൽ എസ് പി പ്രതാപൻ നായർ, ഇവരൊക്കെ തന്നെ ഇന്നലെ ത്രൂ ഔട്ട് ഉറങ്ങാതെ ഇരുന്ന് രാവിലെ വരെയും ഇതിന്റെ ബാക്കിലിരുന്ന് വേണ്ട പോലീസ് നടപടി ഏകോപിപ്പിക്കുകയും എല്ലാ സ്ഥലങ്ങളിലും പോലീസ് നിരീക്ഷണം വർദ്ധിപ്പിക്കുകയും എല്ലാ സ്ഥലത്തും പോലീസ് ചെക്കിംഗ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തെക്കൻ കേരളം ഒട്ടാകെ തന്നെ ഞങ്ങൾ എല്ലാ ഏരിയയിലും വെഹിക്കിൾ ചെക്കിംഗ് മാത്രമല്ല, വെഹിക്കിൾ ചെക്കിംഗ് ഓരോ ഇവരെ ഒരുപക്ഷെ ഒളിച്ച് താമസിക്കും. എല്ലാം ട്രിവാൻഡ്രം റൂറൽ ഭാഗം വിട്ട് പുറത്തു പോകാനുള്ള സാധ്യത തീരെ ഇല്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഇന്നലെ രാത്രി വരെയുള്ള അസസ്മെൻറ്റ്. ഇന്ന് പകലോടുകൂടി തന്നെ നമുക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം. ഞങ്ങൾ കൊടുത്ത ആ പ്രഷറും പോലീസിൻ്റെ നിരന്തരമായ സെർച്ചസും പ്രഷേഴ്സും, അതുകൂടാതെ തന്നെ നിങ്ങളെപ്പോലത്തെ മാധ്യമങ്ങൾ കാണിച്ച ശുഷ്കാന്തിയും ഏണസ്റ്റ്നെസ്സും ത്രൂഔട്ട് നിങ്ങൾ ഇത് റിലേയും ചെയ്തുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 3.5 കോടി ജനങ്ങൾ തന്നെ ഇത് സെർച്ച് ചെയ്യാനായിട്ട് ഇറങ്ങിയതുപോലെയായി. ആ പ്രഷേഴ്സും എല്ലാം കൊണ്ടാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാർക്ക് വേറെ വഴിയില്ലാതെ കുട്ടിയെ സുരക്ഷിതമായിട്ട് ആശ്രമ മൈതാനത്ത് കൊണ്ടുവിടേണ്ടി വന്നത്. അവിടെ നിന്നാണ് കുട്ടി അവിടെ വിട്ട കുട്ടിയെ തൊട്ടടുത്തുന്ന ആൾക്കാർ ലൊക്കേറ്റ് ചെയ്യും. അവരപ്പം തന്നെ ആ കുട്ടിക്ക് നന്നായിട്ട് ഫോൺ നമ്പർ അറിയാമെന്നുള്ളതുകൊണ്ട് കുട്ടിയുടെ അമ്മയുടെ ഫോൺ നമ്പർ വിളിക്കുകയും കുട്ടിയുടെ അമ്മയുടെ ഫോണും അച്ഛൻ്റെ ഫോണും അച്ഛനും എന്നോടൊപ്പമായ സമയം, അപ്പം ഞാനുള്ള സമയത്ത് ആ കോള് വരുന്നത് തന്നെ, അപ്പം തന്നെ നമ്മൾ തിരിച്ച് ട്രാക്ക് ചെയ്യും, ഒന്ന് കുട്ടിയെ റെസ്ക്യൂ ചെയ്ത് നമ്മൾ കൊണ്ടുവരികയും ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ ഏതാണ്ട് 24 മണിക്കൂറോളമായിട്ട് നമ്മൾ നടത്തുന്ന എഫേർട്ട്സാണ്. ഈ എഫേർട്ടിന് വളരെ സിൻസിയറായിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു. ഓരോ മണിക്കൂറും ഇടപെട്ട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സും മറ്റ് പ്രതിപക്ഷ ലീഡേഴ്സും എല്ലാവരും തന്നെ വളരെ ഡെഡിക്കേറ്റഡായിട്ട് ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫോളോ അപ്പും ഈ ഡെഡിക്കേഷനും നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഇത്രയും ഒരു ചുരുങ്ങിയ സമയത്തിൽ തന്നെ കുട്ടിയെ അബാൻഡൺ ചെയ്യാനുള്ള ഒരു പ്രഷർ കിഡ്നാപ്പേഴ്സിന് ഉണ്ടായത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം 4:45 മണിയോടുകൂടിയാണ് ഈ പറഞ്ഞ വെള്ള കളർ സ്വിഫ്റ്റ് കാറിലാണ് അവിടെ വന്ന് കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നത്. ആ കാർ അടുത്ത് വരികയും ആ കാർ ബാക്കിലിരുന്ന ലേഡി ഒരു പേപ്പർ ആ കുട്ടിയുടെ പയ്യനോട് കൊടുത്തിട്ട് അമ്മച്ചിയോട് കൊടുക്ക് എന്ന് പറയുകയും മീൻ വൈൽ ഈ പറഞ്ഞ പെൺകുട്ടിയെ അകത്തോട്ട് പിടിച്ച് വലിക്കുകയും ചെയ്തു. ആ പയ്യൻ കയ്യിലുള്ള വടി കൊണ്ട് സ്ത്രീയെ അടിച്ചു. സ്ത്രീ ആ വടി വാങ്ങിച്ച് തിരിച്ച് പയ്യനെ അടിച്ചു. പയ്യനെ തള്ളിയിട്ടു. കുട്ടിയെ അവർ വലിച്ചു കയറ്റി കൊണ്ടുപോയായിരുന്നു.